ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ സമയത്ത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഇതേ ഫേസിൽ കൂടെ പോയപ്പോഴത്തേക്ക് ഞാനൊരു മൂന്നാല് വീഡിയോസും യൂട്യൂബും ഗൂഗിൾ സെർച്ചും ചെയ്ത് കുറേ മെത്തേഡ് നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് മൂന്ന് മെത്തേഡ് എനിക്ക് യൂസ്ഫുൾ ആവും എന്ന് ഫിൽട്ടർ ചെയ്ത് വെച്ചാൽ, ഈ മൂന്നാമത്തെ രണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്താണ് ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് എഴുതിയത്. അപ്പോൾ അത് പാർഷ്യൽ സക്സസ് അതിൽ നിന്ന് വരികയും ചെയ്തു. അതുകൊണ്ട് അത് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്കും ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്ന രീതിയിൽ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഈ വീഡിയോ ഉണ്ടാക്കുകയാണ്. അപ്പം മെയിൻലി മൂന്ന് മെത്തേഡ്സാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ആ മൂന്ന് മെത്തേഡ്സ് ഇവിടെ വരുന്നതായിരിക്കും, അതിൻ്റെ ടൈം സ്റ്റാമ്പ് ഉൾപ്പെടെ വരുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് കാണുമ്പോൾ തന്നെ അത് കാണണമെന്ന് ആദ്യം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോവാം. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോസും കോൺസും പറയും മുമ്പ് ആ ആപ്പിൻ്റെ ഒരു ചെറിയ ഇൻ്റർഫേസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാനിപ്പോൾ കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ആപ്പിൻ്റെ പേര് ഒന്നുകൂടെ പറയുകയാണ്, ആപ്പിൻ്റെ പേര് ഫ്ലിപ്പാണ്. അപ്പോൾ മുകളിൽ കാണുന്നത് നമ്മൾ എത്ര നേരം പഠിച്ചതെന്ന് കാണിക്കുന്നത് ആ 0000. ഞാനിതുവരെ സ്റ്റാർട്ട് ചെയ്താത്തതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു ആ സാധനം അപ്പം തന്നെ റിയൽ ടൈം അപ്ഡേറ്റ് ആവും. പിന്നെ ഗ്രീനിലിരിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസാണ്. പിന്നെ ഇവിടെ കുറേ സ്റ്റാറ്റ്സ് ഇത് കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്, അത് ഒന്നൊന്നായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീക്ക്ലി കൗണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഞാൻ മൊത്തം 34 മണിക്കൂർ പഠിച്ചെന്ന് ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് വേറെ കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഈ ആഴ്ച ആവറേജ് ആയിട്ട് ഒരു സിറ്റിങ്ങിൽ, അതായത് ഒറ്റ സിറ്റിങ്ങിൽ പഠിച്ചത് 50 മണിക്കൂറും ആൻഡ് മാക്സിമം ഇരുന്നത് 1 hour 34 minutes. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 week കഴിയുമ്പോൾ നമുക്ക് ഒരു റിയലൈസേഷൻ വരും നമ്മൾ എത്ര പഠിച്ചു. അതുപോലെ സിമിലർലി ഒരു മാസത്തിനെ ഇങ്ങനെ ഡേറ്റ പുള്ള് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാസം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞാൻ പഠിച്ചത് 110 മണിക്കൂറാണ്. അപ്പം ഈ ഇടയ്ക്ക് ബ്ലാങ്ക് കാണണമെന്ന് വെച്ചാൽ ആ ദിവസം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര പഠിച്ച് എന്ന് നമുക്ക് തോന്നാൻ ഒരു അലേർട്ട് സിഗ്നൽ അതിൽ നിന്ന് കിട്ടും. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഫ്രണ്ടിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് എത്ര പഠിച്ചെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാറ്റും ചെയ്യാനുള്ളൊരു ഫങ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വാട്സാപ്പൊക്കെ കളയുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും അമെൻമെൻസും എല്ലാം ഡിസ്കസ് ചെയ്യാൻ ഈ ആപ്പിൽ കൂടെ തന്നെ പറ്റും. പിന്നെ ഒരു അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ചാറ്റാണ്, സോറി ഗ്ലോബൽ റാങ്കിംഗ് ആണ്. അതായത് ഇപ്പം സംഭവം 9 മണി ആയിട്ടുള്ളൂ, പക്ഷേ ഓൾറെഡി ഒരാൾ 9 മണിക്കൂർ പഠിച്ചതെന്ന് പറയുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അതുപോലെ സിൻസിയറായിട്ട് പഠിക്കുന്ന കുറേ പേരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേർ ഇങ്ങനെ പഠിക്കുന്നു എന്ന് ഓർത്ത് ഈ ലൈബ്രറിയിലും റീഡിംഗ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രത്യേക തരം മോട്ടിവേഷൻ ആയിരിക്കും. അത് ഇത്രയും ആൾക്കാർ പഠിക്കുന്നു, അപ്പോൾ നമ്മൾക്ക് കൂടെ എന്താ പഠിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നല്ലൊരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ കോട്ട് ഓഫ് ദ ഡേ. അപ്പോൾ നമുക്ക് ഈ ഓരോ ദിവസവും എണീക്കുമ്പോൾ തന്നെ നല്ലൊരു കോട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ദിവസം തുടങ്ങാൻ പറ്റുന്നത്. പിന്നെ അടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്കാളും എത്ര ദിവസം എത്ര കൂടുതൽ പഠിച്ചു അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തു എന്നൊക്കെ ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ റിപ്പോർട്ട്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ട്രാക്ക് വിട്ടു പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്. അഥവാ നമ്മൾ ട്രാക്ക് വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു സിഗ്നൽ കിട്ടും, നമ്മുടെ വഴികൾ ശരിയാക്കണം അല്ലെങ്കിൽ കയ്യിൽ ഈ അറ്റംപ്റ്റും പോകും. പിന്നെ അതുപോലെ വേറൊരു റിപ്പോർട്ടിലും ലൈക്ക് നമ്മൾ ഒരു ദിവസം ഇരിക്കുന്നത്, അതായത് 10 to 1 ഞാൻ ഇത് പഠിച്ചു, 10 to 2 ഞാൻ ഇത് പഠിച്ചു, അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതിൽ നിന്ന് നേടാൻ പറ്റുന്നതായിരിക്കും. ഫ്ലിപ്പ് ആപ്പിൻ്റെ പ്രോസും കോൺസും പറയുകയാണെങ്കിൽ, പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കൺസംപ്ഷൻ വളരെ കുറവാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ബാക്കി മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡേറ്റ കൺസംപ്ഷൻ വളരെ കുറവാണ്. പിന്നെ സെക്കൻഡ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിനകത്ത് തന്നെ നേരത്തെ വീഡിയോയിൽ ട്യൂട്ടോറിയൽ കാണിച്ചതുപോലെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺസിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഇത് ഫ്ലിപ്പ് ചെയ്യുന്ന ഫ്രണ്ട് നിങ്ങളുടെ കൂടെ അതേ വേവ് ലെങ്ത്തിൽ തന്നെ പഠിച്ചു പോകുന്നു. അപ്പം മറ്റേ ആൾ പഠിക്കുന്നില്ലെങ്കിൽ, മറ്റേ ആൾ ഓവർ പഠിക്കുവാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഫ്ലിപ്പ് ചിലപ്പോൾ വർക്കാവത്തില്ല. സെക്കൻഡ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പിൽ നിങ്ങൾ ഇട്ട ടൈമർ ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ സ്റ്റോപ്പ് ആവുമായിരിക്കും. അതാണ് ഇത് ഈ ആപ്പിൻ്റെ വേറൊരു കോൺ. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊമഡോറോ മെത്തേഡ്. ഈ പൊമഡോറോ മെത്തേഡ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാം, മിനി എക്സാം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എക്സാം എപ്പോൾ നടക്കും എന്ന് ആർക്കും പിടിയില്ലാത്ത സമയത്ത് ഒരു അൺസെർട്ടനിറ്റി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആവുകയാണ്. ആ അൺസെർട്ടനിറ്റി ഇവൻറ്റ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു എക്സാം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 4 ദിവസം കഴിഞ്ഞ് ഒരു എക്സാം, അതായത് ഫസ്റ്റ് സബ്ജക്ട്
പിന്നെ 4 ദിവസം കഴിഞ്ഞ് അടുത്ത സബ്ജക്ട്. അപ്പോൾ ഒരു സെർട്ടനിറ്റി ഫാക്ടർ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ബേസിക്കലി ഈ മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ഫ്ലിപ്പ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കിച്ചൺ ടൈമർ വാങ്ങാൻ പറ്റും. ഇത് 1 ഹവറിൻ്റെ ടൈമറാണ്. അപ്പോൾ 1 ഹവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രയാണ് ലൈക്ക് എത്ര നേരം പഠിച്ചത് എന്ന് നിങ്ങൾക്ക് 1 ഹവർ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. അതിന് ശേഷം ഇങ്ങനെ ഒരു ടൈം ടേബിൾ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാലി മാർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ടാലി മാർക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോവാം. അപ്പം ഇങ്ങനെ ടാലി മാർക്ക് ഇങ്ങനെ ടാലി മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എത്ര മണിക്കൂർ പഠിച്ച് എന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ ടൈമറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവർ കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ 1 ഹവർ വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരാൾക്ക് പ്രൊഡക്റ്റീവായിട്ട് 1 ഹവറേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1 ഹവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ബ്രേക്ക് എടുക്കാം, ഒരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക്. അപ്പോൾ ഈ 1 ഹവർ എങ്ങനെയെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ഹവർ ഇങ്ങനെ പാസ്സായി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബെല്ലടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അലാറം പോലെയും ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടനിറ്റി ഫാക്ടർ കൊണ്ടുവരുന്നത് തന്നെയാണ് ഈ മെത്തേഡിൻ്റെ ഒരു വലിയ വിജയം. അപ്പം ഈ മെത്തേഡായിരുന്നു ഞാൻ എക്സ്റ്റെൻസീവ്ലി കഴിഞ്ഞ അറ്റംപ്റ്റ് ഉപയോഗിച്ചത്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻഡ് എനിക്ക് നല്ല സക്സസ് കൊണ്ടുവന്നതും ഈ ഒരു മെത്തേഡാണ്. ഇതും പ്ലസ് ഫ്ലിപ്പായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. പിന്നെ തേർഡ് മെത്തേഡ് ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നെറ്റിൽ കണ്ടപ്പോഴത്തേക്ക് കുറേ അധികം ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്ന് കമൻസിൽ ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റഡി വിത്ത് മീ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്. അപ്പോൾ ഗൂഗിൾ മീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈബ്രറി അല്ലെങ്കിൽ റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഒരു വെർച്വൽ ലൈബ്രറി സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെല്ലാവരും വിളിച്ച് ഈ ഒരു സമയത്ത് ഇത്ര നമ്മൾ ഒരുമിച്ചിരുന്ന് ക്യാം ഓൺ ചെയ്തിരുന്ന് പഠിക്കുമെന്ന് പറയാം, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കിട്ടണം, അത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറ്റാനായിട്ടാണ് പറയുന്നത് യൂട്യൂബ് ലൈവ് സ്ട്രീം. അതായത് യൂട്യൂബിൽ തന്നെ കുറേ പേര് ഇങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യുന്നതുണ്ടായിരിക്കും, അതായത് ഒരുമിച്ച് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഇതിൽ ലാഭിക്കാം യൂട്യൂബിൽ നിന്ന് സെർച്ച്. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിഞ്ഞിടത്ത് കുറേ പേരായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നറിയത്തില്ല. പക്ഷേ അഗെയിൻ ഒരാൾ പഠിക്കുന്നത് എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ചിലപ്പം യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് സെർച്ച് ചെയ്ത് ഷെയർ ചെയ്തത് ആക്ച്വലി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. യൂട്യൂബിലാണ് കാണുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് സെക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡി എമ്മിൽ വന്നിട്ടും ചെയ്യാൻ പറ്റും. സോ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.